പ്രിയപ്പെട്ടവരെ തികച്ചും നൂതനമായ ഒരു പരിപാടിയുടെ ആരംഭം കുറിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം. ചാലിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അഴിഞ്ഞിലം AUP സ്കൂളിലെ അധ്യാപകർ ജയേഷ് മാഷിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നവീനമായൊരു പരിപാടി തേൻവരിക്ക എന്ന പേരിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് പരമ്പര ഇവിടെ നടത്താൻ പോവുകയാണ്. മഹാവ്യാധിയുടെ പശ്ചാത്തലത്തിൽ കുട്ടികൾ കൂട്ടുകാരിൽ നിന്നും അധ്യാപകരിൽ നിന്നുമൊക്കെ വേറിട്ട് കഴിയുന്ന കുട്ടികൾ അവരുടെ ആശങ്കകൾ ഉത്കണ്ഠകൾ ധർമ്മസങ്കടങ്ങളൊക്കെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരുടെ ക്ലാസുകൾ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് ഏറ്റവും സാർത്ഥകമായൊരു പേര് മധുരം വഴിയുന്ന മധുര തേൻവരിക്ക എന്ന് പറയുന്ന പേര് തന്നെ അതിനിട്ടു എന്നുള്ളത് വളരെ സാർത്ഥകമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരമൊരു സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കുട്ടികളിൽ ശരിക്കും ആത്മവിശ്വാസവും ആത്മധൈര്യവും പകരാൻ വേണ്ടിയിട്ട് അവരിൽ നിന്ന് പരാജയഭീതിയും പേടിയും ഒക്കെ അകറ്റാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ ക്ലാസുകൾ മാതൃകാപരമാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മുമ്പ് പ്രളയത്തിൻ്റെ രണ്ട് തവണയും ഘട്ടങ്ങളിലും പ്രളയത്തിൻ്റെ ഭീഷണി നേരിട്ട സ്കൂൾ എന്നുള്ള നിലയിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് ഒരു സ്കൂൾ കെട്ടിടം തന്നെ പണിത് മാതൃക കാട്ടാൻ ഈ സ്കൂളിൻ്റെ സാരഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഈ പുതിയ സംരംഭമായ കാലികമായ സംരംഭം എന്ന് വിശേഷിപ്പിക്കാവുന്ന തേൻവരിക്കയുടെ ഉദ്ഘാടനം എല്ലാവരുടെയും അനുവാദത്തോടെ നടത്തിയതായി ഞാൻ അറിയിക്കുന്നു. അഴിഞ്ഞിലം AUP വിദ്യാലയത്തിലെ ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കൾ, നിങ്ങളുടെ തേൻവരിക്ക എന്ന പരിപാടിയെക്കുറിച്ച് അറിയാൻ സാധിച്ചു, വളരെ സന്തോഷം. അപ്പോൾ നിങ്ങളുമായി കുറച്ച് മധുരം പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഈ പരിപാടിയുടെ ഭാഗമാകുന്നത്. എൻ്റെ പേര് രഘുനാഥൻ കൊളത്തൂർ. നിങ്ങൾ കേട്ടിട്ടുണ്ട് എൻ്റെ പേര്. നിങ്ങൾ കഥയും കവിതയും ഒക്കെ വായിക്കാറുണ്ടോ? എൻ്റെ ഏതെങ്കിലും കവിത വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടാവില്ല അല്ലേ? യൂറിക്കിലൊക്കെ വന്ന കവിത ഉണ്ട്, കേട്ടിട്ടുണ്ടാവില്ലേ? ഒരു നാലുപേരെ കവിത ചൊല്ലിത്തരാം. പച്ചച്ചിറകു വിരിച്ചൊരു പക്ഷി പാടം തേടിപ്പോകുന്നു, പച്ചച്ചിറകു വിരിച്ചൊരു പക്ഷി പാടം തേടിപ്പോകുന്നു, കാടും മേടും പുഴയും താണ്ടി പാടം തേടിപ്പോകുന്നു, പാടം തേടിപ്പോകുന്നു. നിറഞ്ഞ കതിരുകൾ ദൂരെ കാണെ പയ്യെ താഴെ ഇറങ്ങുന്നു, നിറഞ്ഞ കതിരുകൾ ദൂരെ കാണെ പയ്യെ താഴെ ഇറങ്ങുന്നു, ചുവന്ന കൊക്കാൽ കതിരുകൾ കൊത്തി തിടുക്കമോടെ പോകുന്നു, തിടുക്കമോടെ പോകുന്നു. അല്ലേ, അറിവിൻ്റെ കതിര് കൊത്താൻ വേണ്ടി നിങ്ങളും ഇങ്ങനെ പാറി പറന്ന് പോകാറുണ്ട് അല്ലേ? അപ്പോൾ പക്ഷേ നമുക്ക് വിദ്യാലയത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല, എല്ലാവരും വീട്ടിലിരുന്നാണ് പഠിക്കുന്നത് അല്ലേ? നിങ്ങൾ വീട്ടിലിരുന്ന് ചിത്രം വരയ്ക്കുക, പാട്ടുകൾ പാടുക, കഥ എഴുതുക, കവിത എഴുതുക, നിങ്ങളുടെ സർഗപ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ വളരെ മനോഹരമായി അവതരിപ്പിക്കുക. എന്നിട്ട് ഇതൊക്കെ നിങ്ങളെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക, അവരെ വിളിച്ച് പറയുക അതാ ഞാനൊരു പാട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കേൾപ്പിക്കാം. ഇങ്ങനെയൊക്കെ വളരെ ഹാപ്പി ആയി നിൽക്കേണ്ട കാലമാണിത് കേട്ടോ. അപ്പോൾ ഈ അസുഖത്തിൻ്റെ കാലമൊക്കെ മാറും, ഈ ക്വാറന്റൈൻ കാലവും വീട്ടിലിരിക്കുന്ന കാലവും എല്ലാം മാറിയിട്ട് സുന്ദരമായ ഒരു കാലം വരാനുണ്ട് നമുക്ക് മുമ്പിൽ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ബാലാമണി ടീച്ചർ, ബാലാമണി അമ്മ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവയിത്രി എഴുതിയത്, വിട്ടയക്കുക കൂട്ടിൽ നിന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ. അല്ലേ, നമുക്കൊക്കെ ഇഷ്ടം വാനിലൂടെ പറന്നു നടക്കാനാണ്, അത് സാധിക്കുന്നില്ല, സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ, ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ച പോലെ നന്നായി നല്ല പുസ്തകങ്ങൾ വായിക്കുക, കഥകൾ വായിക്കുക, കവിതകൾ വായിക്കുക, എന്ത് രസമാണല്ലേ. അഞ്ചാം ക്ലാസ്സിലൊക്കെ ഒരു ഹിന്ദി ടെക്സ്റ്റിൽ ഒരു അമ്മയുടെ അമ്മയെക്കുറിച്ചുള്ള കവിത ഉണ്ട്, നിങ്ങൾ കേട്ടില്ലേ? പ്യാരി പ്യാരി അമ്മ മേരി മീഠേ മീഠേ ഗീ സുനാതി, താസ താസ ദൂത് പിലാതി, തര തര കാ ഗാന ദേതി. പ്യാരി പ്യാരി അമ്മ മേരി മീട്ടേ മീട്ടേ ഗീത് സുനാത്തി, നല്ല മധുരമുള്ള കഥകൾ കേൾപ്പിച്ചിരുന്നു. അപ്പം നിങ്ങൾക്കിപ്പോൾ വീട്ടിലിരുന്നിട്ട് നിങ്ങളുടെ മുത്തച്ഛനോടും മുത്തശ്ശിമാരോടൊക്കെ കഥകളും കവിതകളും ഒക്കെ ചോദിച്ച് പഠിക്കാനുള്ള അവസരം കൂടിയാണ്. മറ്റു സ്കൂളിൽ പോകണം, ഒരുപാട് പണിയുണ്ട്, ഇപ്പം അതൊന്നും വേണ്ട. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ വീട്ടിലിരുന്ന് മുതിർന്നവരുമായി നിങ്ങൾ സംസാരിക്കുക, അവരുടെ അനുഭവങ്ങൾ നിങ്ങൾ അറിയുക, അവർ പറഞ്ഞു തരുന്ന കഥകളൊക്കെ പഴയ നാട്ടുകഥകളൊക്കെ ഉണ്ട്, അത് കേട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ചൊക്കെ പഠിക്കുക, നിങ്ങൾ ചെറിയ ചെറിയ ചട്ടിച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക.
ഇങ്ങനെ കൂടുതൽ മനോഹരമാക്കിക്കൊണ്ട് മുന്നേറുന്നു. അതിനുള്ള അവസരമാണ്. സ്വാമി വിവേകാനന്ദന്റെ നല്ലൊരു ടോക്ക് ഉണ്ട്, ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, നെവർ ലോസ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്, യു കെൻ ഡു എനിത്തിങ് ഇൻ ദി യൂണിവേഴ്സ്. നീ നിന്നിലെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക, നിനക്ക് ഈ പ്രപഞ്ചത്തിൽ എന്തും ചെയ്യാൻ സാധിക്കും. ആ ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ആ ആരും തളർന്നു പോകരുത്, എല്ലാവരും കരുത്തരായി വളരുക. അതിനുള്ള ഒരു അഭ്യാസമാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് നിങ്ങൾ അഭ്യസിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം നിങ്ങൾ വളരെ സ്നേഹപൂർവ്വം നിങ്ങളെ ആ മുന്നോട്ട് നയിക്കുന്ന അധ്യാപകരുണ്ട്, അവരുമായി നിങ്ങൾ നിരന്തരമായി ഇടപഴകുക, സ്കൂൾ ഗ്രൂപ്പുകളിലെല്ലാം സജീവമാവുക, നല്ല നല്ല കുട്ടികളായി വളരുക. ഞാൻ ഒരു ചെറിയ പാട്ട് കൂടി നിങ്ങൾക്ക് പാടിത്തരാം. വളരെ എളുപ്പമുള്ള പാട്ടാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ, ഒറ്റ തവണയും പാടും. ഓക്കെ, ആ പച്ചച്ചെറുകു വിരി, സോറി അത് ഞാൻ പാടിയതല്ലേ, വേറൊരു പാട്ട് പാടിട്ടാ. വർഷം കൊണ്ടനുരാഗം പൂണ്ടതി ഹർഷത്താൽ ഒഴുകിയിട്ടും പുഴയുടെ അരികിൽ ഇരുന്നിട്ട് ആനന്ദിക്കും ഒരു ചെറു കുഞ്ഞായി മാറാൻ മോഹം. ഹലോ, പിടി കിട്ടിയോ? ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ എളുപ്പമുള്ള പാട്ടാണ്, ഒറ്റ തവണ വേണ്ടി പാടിത്തരാം, ഒറ്റ ശ്വാസത്തിൽ പാടണം. ഓക്കെ. വർഷം കൊണ്ടനുരാഗം പൂണ്ടതി ഹർഷത്താൽ ഒഴുകിയിടും പുഴയുടെ അരികിൽ ഇരുന്നിട്ട് ആനന്ദിക്കും ഒരു ചെറു കുഞ്ഞായി മാറാൻ മോഹം. കിട്ടിയാ? ആ എങ്കിൽ ഞാൻ സ്ലോ ആയി പറഞ്ഞില്ല. വർഷം കൊണ്ടനുരാഗം പൂണ്ടതി ഹർഷത്താലൊഴുകിയിടും പുഴയുടെ അരികിലിരുന്നിട്ട് ആനന്ദിക്കും ഒരു ചെറു കുഞ്ഞായി മാറാൻ മോഹം. ഇഷ്ടമായോ? ആ അത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയം നീട്ടുന്നില്ല, ഒറ്റ ശ്വാസത്തിൽ പാടുക. ഒറ്റ ശ്വാസത്തിൽ പാടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക കേട്ടോ. ആ ഇത് കേട്ട ഉടനെ തന്നെ നിങ്ങൾ അത് പാടി പഠിച്ച് തെറ്റാതെ പറഞ്ഞു കൊടുക്കും. അപ്പം ഒരുപാട് കഥകളും കവിതകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഈ തേൻവരിക്ക വളരെ മനോഹരമായിട്ട് ആ ഉത്സവ ആഘോഷത്തോടു കൂടി നിങ്ങൾ ആഘോഷിക്കുക എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഒരു നാല് വരി കുഞ്ഞു കവിത കൂടി ഞാൻ ചൊല്ലാം, ചക്ക പറഞ്ഞു കൂട്ടാം. തേൻവരിക്കാണ്. പുറത്തെ മുള്ളുകൾ കണ്ടപ്പോൾ അടുക്കാൻ ഭയമായിരുന്നു, മധുപൂർന്ന നിന്നകക്കാം പറയും വരെ നീ എനിക്ക് വെറും മുള്ളുകൾ മാത്രമായിരുന്നു. കവിതയുടെ പേര് ചക്ക. പുറത്തെ മുള്ളുകൾ കണ്ടപ്പോൾ അടുക്കാൻ ഭയമായിരുന്നു, മധുകൂറുന്ന നിന്നകക്കാം പറയും വരെ നീ എനിക്ക് വെറും മുള്ളുകൾ മാത്രമായിരുന്നു. അപ്പോൾ പുറത്തെ മുള്ളുകൾ കണ്ട് നമ്മൾ ഭയപ്പെടരുത്, അകത്തെ മധുരമുള്ള ആ സ്നേഹത്തിൻ്റെ മധുരത്തെ നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സംഘർഷങ്ങളും മാറിക്കിട്ടും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ അധ്യാപകരോടും പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളോടും എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.